السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. പരിശുദ്ധമായ റമളാനിന് ശേഷം മങ്കൂസ് മൗലിദ് ആശയ പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാ മുഅ്മിനീങ്ങളെയും 25-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാ 3-ാമത്തെ ഹിക്കായത്താണ് നമുക്ക് ആരംഭിക്കാനുള്ളത്. بسم الله الرحمن الرحيم. وروي أن آمنة رضي الله عنها رعت حين ولعته صلى الله عليه وسلم نورا أضاء له قصور بصرى من أرض الشام. وروي أن آمنة رضي الله عنها قالت لما ولعته مددت عيني لأنظر ولدي فلم أرى ثم وجدته في المخدع وهو مكحول مدهون مخدون ملفوف بثوب من الصوف الابيض الين من الحرير. وروي ان امنه رضي الله عنها رعت نشيم امنه بيبي رضي الله تعالى عنها كندداي رپورٹ ചെയ്യപ്പെട്ടിരിക്കുന്നു. അഹീന വദഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പ്രസവിച്ച സന്ദർഭത്തിൽ, നൂറൻ ഒരു മഹാപ്രകാശത്തെ, അലഹു ആ പ്രകാശം മുഖേനെ അവർക്ക് തിളങ്ങിക്കാണാനിടയായി. ഖുസൂറു ബുസ്റ മിൻ അർളി ഷാം, ഷാമിലെ ബുസ്റ പട്ടണത്തിലെ കൊട്ടാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചപ്പോ ഒരു വലിയ മഹാപ്രകാശത്തെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ കാണുകയും ആ പ്രകാശം മുഖേന ഷാമിലെ ബുസ്റ പട്ടണത്തിലെ കൊട്ടാരങ്ങൾ തിളങ്ങിക്കാണാൻ ഇടയായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. وروي ان امنه وروي ان امنه رضي الله عنها قالت نشيم امنه بيبي رضي الله تعالى عنها പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. لما وضعته ഞാൻ ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചപ്പോൾ മദത്തു ഐനി ഞാൻ എൻ്റെ കണ്ണ് നീട്ടി നോക്കി എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഫലം അറഹ് അന്നേരം കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. സാധാരണ സ്ത്രീകൾ പ്രസവിച്ചാൽ തന്റെ പ്രസവിക്കപ്പെട്ട ആ കുട്ടിയെ കാണാൻ വേണ്ടി എല്ലാ സ്ത്രീകളും കാണു നോക്കാൻ വേണ്ടി കണ്ണു നീട്ടണ പോലെ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ കണ്ണ് നീട്ടി നോക്കി, പക്ഷേ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ കുട്ടിയെ കണ്ടില്ല. ثم وجدته في المخدع അല്പസമയത്തിന് ശേഷം കുഞ്ഞിനെ കൊച്ചു മുറിയിൽ തന്നെ ഞാൻ എത്തിച്ചു. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പൊന്നുമോനെ കാണാൻ വേണ്ടി കണ്ണ് നീട്ടി നോക്കുകയും ആ സമയത്ത് കണ്ടില്ല. പക്ഷേ അല്പസമയത്തിനു ശേഷം കുഞ്ഞിനെ ആ കൊച്ചു മുറിയിൽ തന്നെ ഞാൻ എത്തിച്ചു. എന്നിട്ട് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, വഹുവ മക്ഹൂലുൻ മദ്ഹൂനുൻ, ആ കുട്ടി സുർമയും എണ്ണയും ഇട്ട നിലയിലായിരുന്നു. മഖ്തൂനുൻ മൽഫൂഫും ബിസൗബിൻ മിന സൂഫിൽ അബിയളി, ചാലാകർമ്മം ചെയ്യപ്പെട്ടതായിട്ടും വെള്ള നിറമുള്ള രോമവസ്ത്രത്താൽ ചുറ്റപ്പെട്ട നിലയിലും. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അല്പസമയത്തിനു ശേഷം കുഞ്ഞിനെ കൊച്ചു മുറിയിൽ തന്നെ എത്തിച്ചു. ആ സമയത്ത് പൊന്നുമോനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കുട്ടി സുർമയും എണ്ണയും ഇട്ട നിലയിലായിരുന്നു. മാത്രമല്ല ചേലാകർമ്മം ചെയ്യപ്പെട്ടതായിട്ടും വെള്ള നിറമുള്ള രോമവസ്ത്രത്താൽ ചുറ്റപ്പെട്ട നിലയിലുമായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പൊന്നുമോനെ എത്തിച്ചത്. മാത്രമല്ല അൽ യന മിനൽ ഹരീരി, ആ രോമവസ്ത്രം അൽ യന മിനൽ ഹരീരി പട്ടിനേക്കാൾ മിനസമുള്ളതായിരുന്നു. യഫൂഹു ത്വീബു മിനൽ മിൻ ജനാബിഹി, അതിന്റെ ഭാഗത്തു നിന്ന് സുഗന്ധം അടിച്ചു വീശുന്നുണ്ടായിരുന്നു. വെള്ള നിറമുള്ള പട്ടിനേക്കാൾ മിനസമുള്ളതായിരുന്ന രോമവസ്ത്രത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുറ്റപ്പെട്ട നിലയിലും ആ രോമവസ്ത്രത്തിന്റെ ഭാഗത്തുനിന്ന് സുഗന്ധം അടിച്ചു വീശുന്നുണ്ടായിരുന്നു. ആ നിലയിൽ അമിന ബീബ് റളിയല്ലാഹു തആല അൻഹ അല്പസമയത്തിനു ശേഷം പൊന്നുമോനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചുമുറിയിൽ തന്നെ എത്തിച്ചു എന്ന് അമിന ബീബ് റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഫജഅൽതു അൻളുറു ഇലൈഹി, അങ്ങനെ ഞാൻ കുട്ടിയിലേക്ക് നോക്കാൻ തുടങ്ങി. വഇദാ മുനാദി യുനാദി, അപ്പോൾ ഒരശരീരി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അഖ്ഫൂഹു അൻ അഅയിനുന്നാസി, ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് കുഞ്ഞിനെ മറച്ചു വെക്കുക. ഖാലത്ത് ഫമാ കാന ഗൈബതുഹു വഹുദൂറുഹു ഇല്ലാ കലംഹിൽ ബസറു. ഖാലത്ത് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഫമാ കാന ഗൈബതുഹു വഹുദൂറുഹു, കുഞ്ഞിന്റെ അപ്രത്യക്ഷമാവലും തിരിച്ചു വരവും ആയിട്ടായിരുന്നില്ല. ഇല്ലാ കലംഹിൽ ബസറു, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തിനകം അല്ലാതെ. അബ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കപ്പെട്ടപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പൊന്നുമോനെ കാണാതാവുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് കണ്ണു വെട്ടി തുറക്കണൊരു സമയം. കണ്ണു വെട്ടി തുറക്കുമ്പോഴേക്കും കാണാതായ കുട്ടിയെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കപ്പെട്ട റൂമിൽ തൊട്ടിയിൽ എത്തിച്ചു. ഇനി പറയാണ്, വലമ്മാ കുന്തു മുതഹയ്യറതൻ മിൻ ദാലിക, ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്താ പറയുന്നത്? വലമ്മാ കുന്തു മുതഹയ്യറതൻ മിൻ ദാലിക, അത് കാരണം ഞാൻ പരിഭ്രമിച്ചിരിക്കുമ്പോൾ, ഏത് കാരണം? കുട്ടിയുടെ അപ്രത്യക്ഷമാകലും കുട്ടിയുടെ പ്രത്യക്ഷമാവലും ആ സംഭവം കാരണം ഞാൻ പരിഭ്രമിച്ചിരിക്കുമ്പോൾ. ഇദം ബി സലാസതി നഫരിൻ വ നഫരിൻ ഖത്തഖലു അലിയ, അന്നേരം മൂന്ന് പേർ എന്റെ അരികിലേക്ക് അങ്ങ് കടന്നു വന്നു. കന്ന വുജുഅഹും അഖ്മാർ, അവരുടെ മുഖങ്ങൾ ചന്ദ്രനെ പോലെ ഉണ്ടായിരുന്നു. ചന്ദ്രനെ പോലെ പ്രശോഭിതമായിരുന്നു. പതിനാലാം രാവിൽ ചന്ദ്രൻ ഉദിച്ചാൽ എത്രത്തോളം ഉണ്ടോ പ്രശോഭിതം, അതുപോലെയായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാനങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന സമയത്ത് മൂന്ന് പേര് എന്റെ അരികിലേക്ക് വന്നു. അവരുടെ മുഖങ്ങൾ ചന്ദ്രനെ പോലെ പ്രശോഭിതമായിരുന്നു. വഫീ യദി അഹദിഹിം, അവരിൽ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു. ഇബ്രീഖും മിനൽ ഫില്ലാ, ഒരു വെള്ളിക്കിണ്ടി. മഅൽ ആഖർ, മറ്റൊരാളുടെ കൂടെ ഉണ്ടായിരുന്നു. തഷ്തും മിനൽ സബർജദിൽ അഖ്ദരി, പച്ച കോമേതകത്താലുള്ള ഒരു പടിക്കം. മൂന്ന് പേര് എന്റെ റൂമിലേക്ക് കടന്നു വന്നു. അതിൽ ഒരാളുടെ കയ്യിൽ ഒരു വെള്ളിക്കിണ്ടി ഉണ്ടായിരുന്നു. മറ്റാളെ കയ്യില്, രണ്ടാമത്താളെ കയ്യില് പച്ച കോമേതകത്താലുള്ള ഒരു പടിക്കം. അഥവാ ഉന്നതന്മാരും മറ്റും അകത്ത് വെച്ച് തന്നെ കൈ കഴുകാനും മൂത്രിക്കുവാനും മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു പിത്തള പാത്രമായിരുന്നു ആ പടിക്കം എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. വഫീ യദി സാലിസ്, മൂന്നാമന്റെ കയ്യിലുണ്ടായിരുന്നു. ഹരീറത്തുൻ ബൈളാഉ, വെളുത്ത ഒരു പട്ട് കഷ്ണം. മതുവിയ, എന്തോ വസ്തു ഉള്ളിലാക്കി ചുരുട്ടി വെക്കപ്പെട്ട. ഫനശറഹ, അങ്ങനെ അദ്ദേഹം അതിനെ നിവർത്തി. ഫൈദാ ഹിയ ഖാതമുൻ, അന്നേരം അതിനുള്ളിൽ ഒരു സീലായിരുന്നു. യുഹയ്യിറു അഇനുൻ നാദിരീന, കാഴ്ചക്കാരുടെ കണ്ണൻ ചിമ്പിക്കും വിധം. മിൻ ശിദ്ദത്തി നൂരിഹി, അതിന്റെ പ്രകാശത്തിന്റെ കാഠിന്യത്താൽ. അഥവാ മൂന്നാമത്താള് കയ്യിലുണ്ടായിരുന്ന വെളുത്ത പട്ട് കഷ്ണം അത് നിവർത്തിയപ്പോൾ അതിൽ ഒരു സീലായിരുന്നു. ആ സീല് കണ്ണോക്കുമ്പോ
കാഴ്ചക്കാരുടെ കണ്ണഞ്ചിപ്പിക്കും വിധം അതിന്റെ പ്രകാശത്തിന്റെ കാഠിന്യത്താൽ ഉണ്ടായിരുന്നു. എന്റെ മോനെ മൂന്നാമൻ എടുത്തു. രണ്ടാമത്തെ പടികക്കാരന് കുഞ്ഞിനയാൾ കൈമാറുകയും ചെയ്തു. ഞാൻ അന്നേരം കുട്ടിയെ നോക്കിയിരിക്കുകയായിരുന്നു. ആ വെള്ളം കൊണ്ട് കുട്ടിയെ അവർ കുളിപ്പിച്ചു. ആ കിണ്ടിൽ ഉണ്ടായിരുന്ന അമർറാത്തിന് ഏഴ് പ്രാവശ്യം, അഥവാ മൂന്നാമത്താള് എന്റെ കുട്ടിയെ എടുത്തു, രണ്ടാമത്താൾക്ക് കൈമാറി. അങ്ങനെ രണ്ടാമത്താൾ കൈമാറിയപ്പോൾ ആ കിണ്ടിയിൽ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ട് അവർ എന്റെ കുട്ടിയെ ഏഴ് പ്രാവശ്യം കുളിപ്പിച്ചു. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.